ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോ ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ലൈഫിൽ ടേണിംഗ് ആയിരിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും. കാരണം നിങ്ങൾ എങ്ങനെയാണ് പഠിച്ചെടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ബുദ്ധിമുട്ടുണ്ടല്ലേ, ഉണ്ട്. ഒരുപാട് റാങ്ക് ഫയലുകൾ നിങ്ങൾ തുറന്നു നോക്കിയിട്ടുണ്ടാകും, ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഒരുപാട് മോട്ടിവേഷൻ ആയിട്ടുള്ള ഭാഗങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇതിൽ നിന്ന് യാതൊരു ഉപകാരവും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല. എന്നാലും നിങ്ങൾ പഠിച്ച് ഒരേ രീതിയിൽ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടും ഉണ്ടായിരിക്കും അല്ലേ. അപ്പം നമ്മൾ പുതുതായിട്ടുള്ള ഒരു ചലഞ്ച് എന്ന രീതിയിൽ LDC പോസ്റ്റ്മോർട്ടം. എന്താണ് പോസ്റ്റ്മോർട്ടം? അതെ, കീറി മുഴച്ച് പഠിക്കുക എന്നത്. എങ്ങനെയാണ് PSC പഠിക്കേണ്ടതല്ലേ. ഓക്കെ, അപ്പം നമ്മൾ ഈ ക്ലാസ്സുകളെല്ലാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് അൺഅക്കാദമി കേരള PSC ആണ്. അപ്പോൾ കേരള PSC നമുക്കറിയാം, നിങ്ങൾ PSC പരീക്ഷകൾക്ക് ആത്മാർത്ഥമായിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ഈ നൽകുന്ന ക്ലാസ്സുകളെ പോലെയൊക്കെ തന്നെ അടിപൊളിയായിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റാങ്കുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഓരോ എഡ്യൂക്കേറ്ററും എങ്ങനെയാണ് പഠിച്ചെടുക്കുന്നതെന്നത് വളരെ വ്യക്തതയോടുകൂടിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളിലെ കാര്യങ്ങളെല്ലാം ഉണ്ട്. LDC ആയിക്കോട്ടെ, LGS ആയിക്കോട്ടെ, LPUP ആയിക്കോട്ടെ, ഫയർമാൻ ആയിക്കോട്ടെ, CPU ആയിക്കോട്ടെ, ഡിഗ്രി ലെവൽ പരീക്ഷകളായിക്കോട്ടെ, വരാൻ പോകുന്ന BDO എക്സാം, അങ്ങനെയുള്ള ഒരുപാട് എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള ഇനി വരുന്ന എക്സാമുകൾ നോട്ടിഫൈ ചെയ്തിട്ടുള്ള ഫുഡ് സേഫ്റ്റി ഓഫീസർ അടക്കമുള്ള എല്ലാ PSC പരീക്ഷകൾക്കും വേണ്ടിയിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഇതിൽ നിന്ന് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ LDC പോസ്റ്റ്മോർട്ടത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തരും, ആ ക്വസ്റ്റ്യന് ഒരു ആൻസർ മാത്രമേ സാധാരണ PSCയിലുള്ളവർക്ക് മനസ്സിലാവാറുള്ളൂ. കുറച്ച് പേർക്ക് എന്ത് ചെയ്യും, ഒരു 5 ആൻസറുകൾ ഇട്ടു. ഏത് കുറച്ച് പേര് ഏതെന്ന് ചോദിച്ചാൽ എന്താണെന്ന് മനസ്സിലായോ? PSCയിൽ പഠിച്ച അത്യാവശ്യം അല്ലെങ്കിൽ അത്യാവശ്യം മാർക്കുകളൊക്കെ വാങ്ങുന്ന നമ്മളൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ പഠിപ്പിസ്റ്റുകളില്ലേ, യെസ്, അവർക്ക് പഠിപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ കളിയാക്കി പറഞ്ഞതല്ല, പഠിച്ചിട്ട് അത്യാവശ്യം മാർക്കുകളൊക്കെ സ്കോർ ചെയ്യുന്നവർക്ക് ഒരു 5-8 മാർക്ക് വരെ കിട്ടും. എങ്കിൽ എക്സ്ട്രാ ബോണായിട്ടുള്ള PSCയിൽ കുറഞ്ഞ മാസങ്ങൾ കൊണ്ട് മാത്രം റാങ്കുകൾ നേടുന്ന ഒരു വിഭാഗമുണ്ട്, അവർക്ക് എത്ര ആൻസറുകൾ കിട്ടും? ഒരു ചോദ്യത്തിൽ നിന്ന് 10-20 ആൻസറുകൾ അവർക്ക് PSC മുൻവർഷങ്ങളിൽ ചോദിച്ച് കിട്ടും. എങ്ങനെയാണ് അപ്പം PSCയുടെ ഏറ്റവും പുതിയ ചലഞ്ച് അൺഅക്കാദമിയുമായിട്ട് നമ്മൾ ടെക്സോൺ PSC. എൻ്റെ പേര് ഫെബിൻ. അപ്പോൾ നിങ്ങൾ അൺഅക്കാദമിയിൽ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നവർ ടെക്സോൺ PSC 10 എന്നുള്ള റഫറൽ കോഡ് യൂസ് ചെയ്യുക, 10% ഡിസ്കൗണ്ട് കിട്ടും. PSC ആവശ്യമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ നമ്പറുണ്ട്, ഡയറക്റ്റ് ആയിട്ട് എന്നെ വിളിക്കാം, നിങ്ങൾക്ക് ചോദിക്കാം, യാതൊരു ഫീസും ഇല്ല, ഫ്രീ ആയിട്ട്. ഓക്കെ, അപ്പം നമുക്ക് എന്താ ചലഞ്ച് എന്ന് നോക്കാം. ഒരു ചോദ്യം എത്ര ഉത്തരങ്ങൾ, നിങ്ങൾക്ക് 2 ഉത്തരങ്ങൾ, അത്യാവശ്യം പഠിച്ചവർക്ക് 5 ഉത്തരങ്ങൾ എങ്കിൽ നിങ്ങൾ ഓരോരുത്തർക്കും വരുന്ന റാങ്കുകളിൽ കിട്ടും. ഓക്കെ, അപ്പം വീഡിയോയിലേക്ക് പോവാം. യെസ്, ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 4th ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ ഇതുവരെയുള്ള എല്ലാ ഭാഗങ്ങളും കണ്ടവരെന്ത് ചെയ്യാം, കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അഭിപ്രായങ്ങൾ പറയുക. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്നുള്ള അറിഞ്ഞാലും വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുന്നതിൻ്റെ മുമ്പ് എന്ത് ചെയ്യാം, ലൈക്ക് ചെയ്യുക, നിങ്ങളൊരു അഭിപ്രായം മറന്നു പോകാതെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് കമൻ്റ് ആയിട്ടും കൂടി ചെയ്യിക്കുക. ഇന്നത്തെ എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രത്യേകതകളാണ്. നിങ്ങൾ കേൾക്കാത്ത ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ ഒരുപാട് ദിവസങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇന്നത്തെത്തും അതുപോലെ തന്നെ കുറച്ച് വെറൈറ്റി ആയിട്ട് ഉള്ള ക്വസ്റ്റ്യൻസുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, ചോദ്യം ഇതാണ്, സ്ത്രീധന നിരോധന നിയമം പാസ്സാക്കിയ വർഷം ഓപ്ഷൻ എ 2000, ഓപ്ഷൻ ബി 1971, ഓപ്ഷൻ സി 1965, ഓപ്ഷൻ ഡി 1961. അപ്പോൾ കമൻ്റ് ചെയ്യണം, നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഏത് ഓപ്ഷനാണ്, നിങ്ങൾക്ക് അറിയുന്ന ഓപ്ഷൻ ഏതാണെന്നുള്ളത് കമൻ്റ് ചെയ്യുക. ചിലപ്പോൾ ശരിയായിരിക്കും, ചിലപ്പം തെറ്റായിരിക്കും, പക്ഷേ പ്രശ്നമില്ല, നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഉത്തരം എന്താണ്, ഓപ്ഷൻ ഡി 1961 ഉത്തരം. ഓക്കെ, അപ്പോൾ എത്ര പേർക്ക് ഇത് കറക്റ്റായിട്ട് ആൻസർ കിട്ടിയിട്ടുണ്ട്? കുറേ പേര് തിരിച്ചിട്ടുണ്ട് അല്ലേ. യെസ്, ഇനി നല്ല കിടിലൻ ചോദ്യങ്ങൾ. ഇന്ത്യയിൽ സതി, അപ്പോൾ സ്ത്രീധന, എന്തായാലും ചോദ്യം മറന്നുപോയി, പറഞ്ഞോളൂ, സ്ത്രീധന നിരോധന നിയമം. അപ്പോൾ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട കിടിലൻ ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എങ്ങനെയാണെന്ന് നോക്കാം. ഒന്ന്, ഇന്ത്യയിൽ സതി നിരോധിച്ച ഗവർണർ ജനറൽ ആരാം? വില്യം ബെൻഡിക്റ്റ് ആണ്. എപ്പോഴായിരുന്നു? 1829 December 4. അതെല്ലാവർക്കും ചിലപ്പോൾ അറിയണ്ടാവും. ഏത് നിയമപ്രകാരമാണ്? ബംഗാൾ റെഗുലേഷൻ ആക്ട് 17 പ്രകാരമാണ് നിരോധിച്ചിട്ടുള്ളത്. പഠിച്ചേക്കണം.
ഇനി അടുത്തത് അപ്പോൾ നമുക്കറിയാം ഇന്ത്യയിൽ സതി നിരോധിച്ച ഗവർണർ ജനറൽ വില്യം ബെൻഡിക്റ്റ് ആണ് വർഷം ഓർത്തിരിക്കുക 1800 എത്രയാണ് 1829 ഡിസംബർ 4-ാം തീയതി ഏത് നിയമപ്രകാരം ബംഗാൾ റെഗുലേഷൻ ആക്ട് 17 പ്രകാരം ബംഗാൾ റെഗുലേഷൻ ആക്ട് 17 പ്രകാരം അടുത്ത ചോദ്യം ഇതാണ് ഇന്ത്യയിൽ സതി നിരോധിക്കാൻ വേണ്ടി ഇടപെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് ആരാണ് ഉത്തരം എന്താണ് രാജാറാം മോഹൻ റോയ് ആണ് ഇന്ത്യയിൽ സതി നിരോധിക്കാൻ വേണ്ടി ഇടപെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് രാജാറാം മോഹൻ റോയ് അടുത്ത ചോദ്യം ഇതാണ് സതി നിരോധനം പാർലമെന്റ് പാസാക്കിയ വർഷം ഏതാണ് 1956-ാണ് പാർലമെന്റ് പാസാക്കിയ വർഷം അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും എങ്കിൽ സതി നിരോധനം ഭേദഗതികളോട് കൂടിയിട്ട് വീണ്ടും പാസാക്കിയ വർഷം ഏതാണ് 1987 ആ നിയമം നിലവിൽ വന്നതോ 1988 ഓക്കെ അപ്പം സതി നിരോധനം ഭേദഗതികളോട് കൂടിയിട്ട് വീണ്ടും പാസാക്കിയ വർഷം 1987 നിലവിൽ വന്നത് 1988 പ്രസവാനുകൂല്യ നിയമം നിലവിൽ വന്നത് പ്രസവാനുകൂല്യ മെറ്റേണിറ്റി റിലീഫ് ആക്ട് നിലവിൽ വന്നത് എന്നാണെന്നാണ് ചോദ്യം അറിയുന്നവർ ആൻസർ പറഞ്ഞു ഇല്ലെങ്കിൽ പഠിച്ചോളണം ഏതാ 1961 അപ്പോൾ 1961 ആലോചിക്കുമ്പോൾ നമുക്ക് എന്താണ് സ്ത്രീധന നിരോധിത നിയമവും പ്രസവാനുകൂല്യ നിയമം അഥവാ മെറ്റേണിറ്റി റിലീഫ് നിയമവും നിലവിൽ വന്നത് ഒരേ വർഷം തന്നെയാ ഏതാ വർഷം 1961 ഇനി പ്രസവാനുകൂല്യങ്ങൾ ഇല്ലേ പ്രസവാനുകൂല്യങ്ങൾ നൽകണമെന്ന് പറയുന്ന ആർട്ടിക്കിൾ എത്രയാണ് പ്രസവാനുകൂല്യങ്ങൾ നൽകണമെന്ന് പറയുന്ന ആർട്ടിക്കിൾ എത്രയാണ് ആർട്ടിക്കിൾ 42 കേട്ടോ വിട്ടുപോയിട്ടുണ്ട് ആർട്ടിക്കിൾ 42 അതിൻ്റെ ആൻസർ എത്രയാണ് 42 പിന്നീട് നമുക്കറിയാം തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകണമെന്ന് പറയുന്ന ആർട്ടിക്കിൾ എത്രയാണ് DPSP ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ വരുന്നതാണ് 39D ആണ് എന്ത് തുല്യ ജോലിക്ക് തുല്യ വേതനം എന്ന് പറയുന്നത് പിന്നീട് നമുക്കറിയാം കുടുംബ കോടതി നിയമം പാസാക്കിയത് അല്ലെങ്കിൽ കുടുംബ കോടതി നിയമം നിലവിൽ വന്ന വർഷം ഏതാണ് 1984 ഫാമിലി കോർട്ട് ആക്ട് നിയമം നിലവിൽ വന്നത് ഫാമിലി കോർട്ട് ആക്ട് നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ് 1984 ഓക്കെ യെസ് ഇനി മാധ്യമങ്ങളിലൂടെയും മറ്റും സ്ത്രീകളെ അന്തസ്സില്ലാത്ത രീതിയിൽ ചിത്രീകരിക്കുന്നത് തടയുന്ന നിയമം ഏതാണ് മാധ്യമങ്ങളിലൂടെയും മറ്റും സാമൂഹ്യ മാധ്യമമായിക്കോട്ടെ ഏത് മാധ്യമമാണെങ്കിലും മാധ്യമങ്ങളിലൂടെ മറ്റും സ്ത്രീകളെ അന്തസ്സില്ലാത്ത രീതിയിൽ ചിത്രീകരിക്കുന്നത് തടയുന്ന നിയമം ഏതാണ് ഇൻഡീസെൻ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് വുമൺ പ്രൊഹിബിഷൻ ആക്ട് 1986 1986 ഇൻഡീസെൻ്റ് അപ്പോൾ 84 ഫാമിലി കോർട്ട് 86 അല്ലേ യെസ് പിന്നീട് ഗാർഹിക പീഡന നിരോധന നിയമം പാർലമെൻറ്റ് പാസാക്കിയത് ഗാർഹിക പീഡന നിരോധന നിയമം പാർലമെൻറ്റ് പാസാക്കിയത് 2005 അല്ലേ ഏത് വർഷമാണ് 2005 എത്രയാണ് 2005 അല്ലേ യെസ് അപ്പോൾ 2005 ഏതും 2005 സെപ്റ്റംബർ 13 ഇപ്പോൾ 2005 സെപ്റ്റംബർ 13 പിന്നീട് നമുക്കറിയാം ഗാർഹിക പീഡന നിരോധിത നിയമം ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്നപ്പോഴാണ്
6 ഒക്ടോബർ 2006 ഒക്ടോബർ എപ്പോഴാണ്? 2006 ഒക്ടോബർ 26 ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്നത്. 2006 ഒക്ടോബർ 26 നമുക്കറിയാം നിർഭയ സംഭവം, ഡൽഹിയിൽ നടന്നിട്ടുള്ള നിർഭയ സംഭവം നടന്നത് എന്നാണ്? 2012 ഡിസംബർ 16 2012 ഡിസംബർ 16. പിന്നീട് നമുക്കറിയാം നിർഭയ ദിനം എന്ന് പറയുന്നത് എന്നാണ്? ഡിസംബർ 16 നിർഭയ ദിനം എന്ന് പറയുന്നത് അല്ലേ, ഡിസംബർ 16. അപ്പം നിർഭയവുമായി സംഭവവുമായി ബന്ധപ്പെട്ട് ജെ എസ് വർമ്മ കമ്മിറ്റി പ്രകാരം നിലവിൽ വന്ന നിയമം ഏതാണ്? സ്ത്രീ സുരക്ഷാ നിയമം 2013. ഏതാണ് സ്ത്രീ സുരക്ഷാ നിയമം 2013? അടുത്ത ചോദ്യം ഇതാണ്, സ്ത്രീ സുരക്ഷാ നിയമം പാസാക്കിയതെന്നാണ്? 2013 ഏപ്രിൽ 2. അപ്പം എന്താണ് അതിൻ്റെ അടിസ്ഥാനം എന്നുള്ള മനസ്സിലായില്ലേ? ഇനി സ്ത്രീ സുരക്ഷാ നിയമം നിലവിൽ വന്നതോ 2013 ഏപ്രിൽ 2 നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ 2013 ഏപ്രിൽ 3 എന്ത് ചെയ്തിട്ടുണ്ട്? സ്ത്രീ സുരക്ഷാ നിയമം നിലവിൽ വന്നത്, സ്ത്രീ സുരക്ഷാ നിയമം നിലവിൽ വന്നത്. പിന്നീട് നമുക്കറിയാം അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുള്ള വേറൊന്നുണ്ടല്ലേ, പോക്സോ നിയമം. പോക്സോ നിയമം എന്ന് പറഞ്ഞാൽ എന്താ? പ്രിവെൻഷൻ ഓഫ് ചിൽഡ്രൻസ് ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് ഇല്ലേ, ലൈംഗികമായിട്ട് അവരെ എന്തെങ്കിലും പീഡിപ്പിക്കുക എങ്ങാനും ചെയ്തു കഴിഞ്ഞാൽ കുട്ടികളെ. അപ്പോൾ നമുക്കറിയാം ആ നിയമം നിലവിൽ വന്നത് എപ്പോഴാണ്? 2012 ജൂൺ 20 2012 ജൂൺ 20. ഇനി അസാൻമാർഗിക പ്രവർത്തികൾ തടഞ്ഞുകൊണ്ടുള്ള നിയമം നിലവിൽ വന്നത് അഥവാ ഇമ്മോറൽ ട്രാഫിക് ഇല്ലേ, അപ്പോൾ ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ട് എന്ന് പറയുന്നത് 1956. ഇനി കേന്ദ്ര സർക്കാർ ആരംഭിച്ച വനിതാ ഹെൽപ്പ് ലൈൻ ടോൾ ഫ്രീ നമ്പർ എത്രയാണ്? കേന്ദ്ര സർക്കാർ സ്ത്രീകളുടെ സുരക്ഷകൾക്ക് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച വനിതാ ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? മിത്ര. പിന്നീട് കേരള സർക്കാരിൻ്റെ വനിതാ ഹെൽപ്പ് ലൈൻ ടോൾ ഫ്രീ നമ്പർ എത്രയാണ്? 1091. 1091 കേരള സർക്കാരിൻ്റെ വനിതാ ഹെൽപ്പ് ലൈൻ ടോൾ ഫ്രീ നമ്പർ. പിന്നീട് ചൈൽഡ് ഹെൽപ്പ് ലൈൻ ടോൾ ഫ്രീ നമ്പർ എത്രയാണ്? 1098. 1098 ചൈൽഡ് ലൈൻ ഹെൽപ്പ് ലൈൻ നമ്പർ. ഏതാണ്? 1098. ലോക വനിതാ ദിനം എന്നാണ്? മാർച്ച് 8 ലോക വനിതാ ദിനം. ലോക വനിതാ ദിനം എന്നാണ്? മാർച്ച് 8. ദേശീയ വനിതാ ദിനമോ? ഫെബ്രുവരി 13. ഫെബ്രുവരി 13 ദേശീയ വനിതാ ദിനം. ഫെബ്രുവരി 13 സരോജിനി നായിഡുവിൻ്റെ ജന്മദിനമാണ് ഫെബ്രുവരി 13. അതാണ് ദേശീയ വനിതാ ദിനമായിട്ട് ആചരിക്കുന്നത്, ദേശീയ വനിതാ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇനി സ്ത്രീ ദേഹ ദേഹമല്ല കേട്ടോ, അത് ടൈപ്പ് ചെയ്തപ്പോൾ ഒരു ചെറിയ മിസ്റ്റേക്ക് വരും. സ്ത്രീ ദ്രോഹ ദ്രോഹം ചെയ്യുന്ന ഉദ്ദേശിക്കില്ലേ, സ്ത്രീ ദ്രോഹ വിരുദ്ധ ദിനം എന്നാണ്. സ്ത്രീകൾക്കെതിരെ ദ്രോഹം ചെയ്യുകയല്ലേ, അക്രമം അതൊക്കെ ആയിട്ട് വരുന്നത്. യെസ്, അപ്പം 25 നവംബർ ഇതൊന്നും നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, നോട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. ഇനി സ്ത്രീകൾക്കെതിരെയുള്ള അക്രമ നിർമാർജന ദിനം എന്ന് പറയുന്നത് എന്താണ്? സ്ത്രീകൾക്കെതിരെയുള്ള അക്രമ നിർമാർജന ദിനം എന്ന് പറയുന്നത് നവംബർ 25 നവംബർ 25. ഇനി രാജ്യാന്തര പെൺകുട്ടികൾക്കായിട്ടുള്ള ദിനം ഒക്ടോബർ 11. ആരാണ്? ഐക്യരാഷ്ട്ര സംഘടനയാണ് ഈ ദിനം ആചരിക്കുന്നത്. നമുക്കറിയാം രാജ്യാന്തര പെൺകുട്ടികൾക്കായിട്ടുള്ള ദിനം. പിന്നീട് നമുക്ക് അടുത്തത് 1956 അസാൻമാർഗിക അത് ഇമ്മോറൽ ട്രാഫിക് വ്യവഹാരം തടയാൻ നിയമ ഭേദഗതി നിലവിൽ വന്ന നിയമം എന്നാണ്? 1986. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക നിരോധന പരിഹാര നിയമം 2013.
പിന്നീട് നമുക്കറിയാം 2013-ൽ തന്നെ പ്രധാനപ്പെട്ട അമെൻമെന്റ് ഉണ്ടായിട്ടുണ്ട് അല്ലേ. 2013-ൽ എന്തിന്റെ അടിസ്ഥാനം നമുക്കറിയാം, 2013-ലെ പ്രധാനപ്പെട്ട അമെൻമെന്റ് ഉണ്ടായിട്ടുണ്ട്. ആ അമെൻമെന്റുകൾ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നതെന്ന് നോക്കാം. ഓക്കെ, നമുക്കറിയാം നിർഭയായി യെസ് അതിനുശേഷം ഉണ്ടായിരുന്ന പ്രധാന ഭേദഗതികൾ എന്തൊക്കെയാണ്. 2013-ലാണ് പ്രധാനപ്പെട്ട ഭേദഗതികൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, 375 ഇന്ത്യൻ പീനൽ കോഡ്, IPC എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ശിക്ഷാ നിയമം, ബലാത്സംഗത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട് കുറച്ചും കൂടി. അതിലെങ്ങനെയുണ്ട് നമുക്കറിയാം, ഏജിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഡിഫറൻസ്, 18 വയസ്സിന് കുറവിലാണെങ്കിലും അവർ ചെയ്തതിൻ്റെ അനുസരിച്ചിട്ട് എന്ത് ചെയ്യും, മാറ്റം ഉണ്ടാവും. പിന്നീട് 509 സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുക, എങ്ങനെയാണ്, ഒന്നെങ്കിൽ ആംഗ്യത്തോടുകൂടി ചിത്രങ്ങൾ, നോട്ടം തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഓക്കെ, നോട്ടം വരെ എന്ത് ചെയ്തിട്ടുണ്ട്, അത് അവർക്ക് മോശമാവുന്ന രീതിയിലാണെങ്കിൽ അതിനും കേസ് എടുക്കാൻ പറ്റും. ഓക്കെ, Section 498A എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗാർഹിക പീഡനം, ഡൊമസ്റ്റിക് വയലൻസ്, സ്ത്രീധനത്തിനെതിരെ സ്ത്രീധനം കുറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ടോ, അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അങ്ങനെയുള്ള പീഡനവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് എന്ത് ചെയ്യാം, 498A പ്രകാരമുള്ളത് ചെയ്യുക. തുക നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇനി സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ ലൈംഗിക ചൂഷണം തടയുന്നതിന് കേരള സർക്കാർ പുറത്തിറക്കിയ പദ്ധതി ഏതാണ്, നിർഭയ. ഏതാണ് നിർഭയ? നിർഭയ. ഇനി നിർഭീം, ശ്രദ്ധിച്ചോളണം, നിർഭീം എന്ന് പറയുന്നത് എന്താണ്, ലോകത്തിലെ തന്നെ ഏറ്റവും ഭാരം കുറഞ്ഞ തോക്കാണ് നിർഭീം. എന്നിപ്പോൾ അതൊരു പേരിലൊരു ഫെമിലിയാരിറ്റി ഉള്ളതുകൊണ്ട് നീ ഓർക്കാൻ എളുപ്പമായിരിക്കും അല്ലേ. അപ്പോൾ എവിടെയാണ്, ഇന്ത്യയിലാണ് ആ തോക്ക് ഉള്ളത് കേട്ടോ. ഇനി 181 ഹെൽപ്പ് ലൈൻ നമ്പർ പുറത്തിറക്കിയ ആരാണ്, ഡൽഹി ആണ് പുറത്തിറക്കിയിട്ടുള്ളത്. ഡൽഹി നിർഭയ ബസ് ആദ്യമായിട്ട് പുറത്തിറക്കിയത് ഏത് സംസ്ഥാനമാണ് ഇന്ത്യയിൽ, രാജസ്ഥാനാണ് നിർഭയ ബസ് ആദ്യമായിട്ട് പുറത്തിറക്കിയിട്ടുള്ളത്. സ്ത്രീകൾക്കായിട്ട് പിങ്ക് പെട്രോളിംഗ് നടപ്പിലാക്കിയിട്ടുള്ള ആദ്യത്തെ സംസ്ഥാനം, ആദ്യത്തെ സ്ഥലം എവിടെയാണ്, സംസ്ഥാനം ആയിക്കോട്ടെ അല്ലെങ്കിൽ സംസ്ഥാനം നോക്കുകയാണെങ്കിൽ കർണാടക. ഇന്ത്യയിൽ ആദ്യമായിട്ടുള്ള സ്ഥലം എവിടെയാണ്, ബാംഗ്ലൂരാണ്. കേരളത്തിൽ എവിടെയാണ്, തിരുവനന്തപുരത്ത്. കേരളത്തിൽ തിരുവനന്തപുരത്ത്. ഇനി പിങ്ക് ടോൾ ഫ്രീ നമ്പറിൻ്റെ നമ്പർ എത്രയാണ്, 1515 എന്നതാണ്. ശൈശവ വിവാഹം നമുക്കറിയാലോ, ശൈശവ വിവാഹ നിരോധന നിയമം 2006-ലാണ് ഉള്ളത്. എത്ര, 2006-ല്. പിന്നീട് നമുക്കറിയാം ഈ ശൈശവ വിവാഹം തടയാൻ വേണ്ടിയിട്ട് അഹോരാർത്ഥം പ്രവർത്തിച്ച രണ്ട് സാമൂഹിക പരിഷ്കർത്താക്കളുണ്ട്, ആരായിരുന്നോ, ഒന്ന് മന്നത്ത് പത്മനാഭനും ഒന്ന് വാഗഭട്ടാനന്ദനും ആയിരുന്നു കേട്ടോ. ഇനി ഗർഭഛിദ്ര നിരോധന നിയമം ഏത് വർഷമാണ്, നമുക്കറിയാം അബോർഷൻ്റെ ഇല്ലേ, യെസ് 1971. ഇത് പ്രകാരമാണ് കുട്ടി പ്രഗ്നൻസി പീരീഡിൽ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നൊക്കെ കാര്യം പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. ഓക്കെ യെസ്. അപ്പോൾ നമ്മൾ ഈ ക്ലാസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് അറിയാം. അപ്പോൾ മറന്നു പോവാതെ ഒരു ലൈക്ക് അമർത്താൻ, നിങ്ങൾ അഭിപ്രായം ഒന്ന് കമൻ്റ് ആയിട്ട് ചെയ്യുക, കാരണം നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്യല്ലേ. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങളെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. നമ്മൾ ഈ ക്ലാസ്സുകളെല്ലാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് അൺ അക്കാദമി കേരള PSC ആണ്. ഓക്കെ യെസ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഇത് നിങ്ങൾക്ക് ലൈഫിൽ എങ്ങനെയാണ് മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നതെന്നുള്ളതൊന്ന് കമൻ്റ് ആയിട്ട് പറയുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര എണ്ണം നിങ്ങൾക്ക് ശരിയായിട്ടുണ്ട്, എത്ര എണ്ണം തെറ്റായിട്ടുണ്ട് എന്നുള്ള പുതുതായിട്ടുള്ള അറിവ് കിട്ടിയിട്ടുണ്ടോ, അപ്പോൾ നിങ്ങൾ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം, പ്ലീസ് പ്ലീസ്. പിന്നീട് നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യമായിട്ടാണ് വരുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടൺ നോക്കുന്ന സ്ഥലത്ത് അവിടെ ചുവപ്പ് അടയാളത്തിലാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവിടെ വൈറ്റും ബ്ലാക്കിൻ്റെ അകത്തും ആണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ചുവപ്പിലാണെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ കുറേ പേര് തെറ്റി പോകുന്നുണ്ട്. ചുവപ്പിലാണെങ്കിൽ മാത്രം നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ്ഡ് എന്നാക്കുക, എന്നിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ളതും കൂടി അമർത്തുക കേട്ടോ. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ് മറന്നു പോകാതെ ലൈക്കും കമൻറ്റും ഒരു ഷെയറും പ്ലീസ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.